അഴിച്ചുവിട്ടിരിക്കുന്ന 100 പശുക്കൾ, തന്നിഷ്ടം പോലെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന കോഴിയും താറാവും ആടുകളും, മൃഗങ്ങൾക്കും പക്ഷികൾക്കും ഇറങ്ങി കുളിക്കാൻ ചെറിയൊരു കുളം, തൊട്ടടുത്ത് നുരയും പതയും തീർത്ത് പതിഞ്ഞൊഴുകുന്നൊരു കാട്ടരുവി. സംശയിക്കേണ്ട, ഇതൊരു ചെറിയ ഫാം കം ടൂറിസം ഡെസ്റ്റിനേഷനാണ്. 8 മുൻപ് കാങ്കോൽ ആലപ്പടമ്പ് പഞ്ചായത്തിലെ ഒരു ചെറുപ്പക്കാരൻ കണ്ട സ്വപ്നം. മനോഹരമായ ചൂരൽ വെള്ളച്ചാട്ടത്തിന് സമീപം 3 പശുക്കളുമായി ജിജീഷ് കെ വി എന്ന IT ജീവനക്കാരൻ ഈ ഫാം തുടങ്ങുമ്പോൾ അന്ന് ഒരുപാട് പേർ നെറ്റിച്ചുളിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് ജിജേഷ് നിൽക്കുന്നത് 100 പശുക്കളുള്ള 300 ലിറ്ററോളം പാൽ പ്രതിദിനം കിട്ടുന്ന ഒരു ഫാമിന്റെ ഉടമയായിട്ടാണ്. മായമില്ലാത്ത ഭക്ഷണവും പ്രകൃതിയോടിണങ്ങുന്ന ടൂറിസം സഞ്ചാരവും സ്വപ്നം കണ്ട ഈ ചെറുപ്പക്കാരൻ കഠിനാധ്വാനത്തിലൂടെ തന്റെ സ്വപ്നം സാക്ഷാത്കരിച്ചെടുത്തു. പശുവളർത്തലിൽ ജിജീഷിനുണ്ടായിരുന്ന പാരമ്പര്യ അറിവിനൊപ്പം ജിജീഷിന്റെ ഹൈടെക് മികവ് കൂടി ചേർന്നപ്പോഴാണ് ഉദ്യമം സക്സസ്ഫുൾ ആയത്. കുറേ വർഷത്തെ ഒരു 8 നമ്മൾ ഫാമിങ്ങിലോട്ട് വന്നിട്ട്, അപ്പോൾ ഫാമിങ്ങിൽ തുടക്കകാലത്ത് ഒരുപാട് തരത്തിലുള്ള പരാജയം സംഭവിക്കാനുള്ള സാധ്യതകൾ ഒരുപാട് തവണ തരണം ചെയ്ത് നമ്മൾ മെല്ലെ മെല്ലെ മെല്ലെയാണ് മൾട്ടിപ്പിൾ ബ്രീഡ്സും ഇന്ത്യൻ ബ്രീഡ്സിനെയൊക്കെ സെലക്ട് ചെയ്ത് വളർത്താനും ബ്രീഡ് ചെയ്യാനൊക്കെ തുടങ്ങിയത്. അപ്പോൾ അതിന് സർക്കാർ ഒരു സമയമായപ്പോൾ സർക്കാരിന് കണ്ടെത്താനും സർക്കാർ അംഗീകരിച്ചു എന്നതിൽ വളരെയധികം സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. നമ്മളെ സംബന്ധിച്ച് നമ്മൾ ചെയ്ത വർക്ക് അത് മുന്നോട്ട് പോകുന്നത് നേരായ ഡയറക്ഷനിലാണോ എന്നതിനുള്ള ഒരു അംഗീകാരമായിട്ടാണ് നമ്മൾ അതിനെ കാണുന്നത്. ജേഴ്സി, HF ക്രോസ്, റാത്തി ബ്രീഡ്, കാസർഗോഡ് കുള്ളൻ, വെച്ചൂർ ഹരിയാന പശു, ഗീർ സഹിവാൾ തുടങ്ങി 14 പശുക്കൾ നിലവിൽ ജിജേഷിന്റെ ഫാമിലുണ്ട്. സ്വന്തമായി ബ്രീഡുകളെ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയും ഈ ചെറുപ്പക്കാരനുണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഇതുപോലെയുള്ള ബ്രീഡുകളെ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഘട്ടത്തിൽ നമുക്ക് മറ്റ് കർഷകരെ കൂടി, ഇപ്പോൾ കേരളത്തിലെ അവസ്ഥയിൽ പൊതുവേ കിട്ടാത്തൊരു സാധനമാണ് ഈ പറയുന്ന പശുക്കളെ, പൊതുവേ ക്വാളിറ്റിയുള്ള പശുക്കളെ എവിടെ കിട്ടുമെന്ന് ചോദിച്ചാൽ നമ്മൾ പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ പോയി പശുക്കളെ വാങ്ങുന്ന രീതിയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നമുക്ക് നല്ല ബ്രീഡുകളിൽ, അതായത് ഇന്ത്യയിലെ ബ്രീഡുകളിൽ തന്നെ നല്ല ഉൽപ്പാദനമുള്ള പശുക്കളെ ഇവിടെ ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഏരിയയിലുള്ള മറ്റ് കർഷകരെ കൂടി ഇതിലേക്ക് കൊണ്ടുവന്ന് അവർക്ക് നമുക്ക് യൂണിറ്റുകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതായത് ഇപ്പം നമുക്ക് ഹരിയാന ബ്രീഡിൽ ഒരു യൂണിറ്റ് ഒരാൾക്കും, ഗീർ ബ്രീഡിൽ ഒരു യൂണിറ്റ് മറ്റൊരാൾക്കും കൊടുക്കുകയും അതിൻ്റെ കൂടെ തന്നെ ഇതിനുള്ള ഭക്ഷണം കാര്യങ്ങളെല്ലാം നാച്ചുറലായിട്ട്, ഇപ്പോൾ പെല്ലറ്റ് ഞാൻ ഈ ഒരു ഫാമിൽ പെല്ലറ്റ് യൂസ് ചെയ്യാറില്ല ഇപ്പോൾ, അപ്പോൾ ആ രീതിക്കുള്ള ഭക്ഷണം എത്തിച്ചു കൊടുക്കുകയും അതുവഴി ലാഭകരമായി എങ്ങനെ പശുക്കളെ പാലുൽപാദനം ഉണ്ടാക്കിയെടുക്കാം എന്നതിനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കിയെടുക്കുക എന്നൊരു ലക്ഷ്യം കൂടി ഇതിൻ്റെ പിന്നിലുണ്ട്. സ്വന്തമായി വികസിപ്പിച്ചെടുത്ത മൊബൈൽ ആപ്പ് വഴിയാണ് ജിജേഷ് സ്ഥലത്തില്ലാത്തപ്പോൾ ഫാമിലെ കാര്യങ്ങൾ നോക്കുന്നത്. പശുക്കളുടെ പ്രസവ തീയതി ഉൾപ്പെടെയുള്ള വിവരങ്ങൾ അറിയുന്നത് ഈ ആപ്പ് വഴിയാണ്. കർണാടകയിൽ നിന്നെത്തിക്കുന്ന ചോളം പുല്ല് പാക്ക് ചെയ്തെടുക്കാൻ സൈലേജ് പ്ലാന്റും ഫാമിന്റെ തൊട്ടടുത്തായി തന്നെ ക്രമീകരിച്ചിട്ടുണ്ട്. ജൈവ വൈവിധ്യ സംരക്ഷണ ബോർഡിന്റെ മികച്ച സംരക്ഷക കർഷക പുരസ്കാരം നേടിയ കർഷകൻ കൂടിയാണ് ജിജേഷ് കെ വി. ഇ ടി വി ഭാരത്, കണ്ണൂർ.